ഹായ് മക്കളെ, നമുക്ക് കോക്കിൽ എക്സാമിനേഷന് പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വാക്യ പിരമിഡ്. വാക്യ പിരമിഡ് തയ്യാറാക്കിയേ എന്ന്. അങ്ങനെ വരുമ്പോൾ വാക്യ പിരമിഡ് ഏത് രൂപത്തിലൊക്കെ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ മക്കളെ. വാക്യ പിരമിഡ് നോക്ക്. വാക്യ പിരമിഡ്, വാക്യ പിരമിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് വാക്യ പിരമിഡ് ഉണ്ട്. അതായത് വാക്യ പിരമിഡ് തയ്യാറാക്കിയേ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഒരു വാക്യ പിരമിഡിനകത്ത് ആദ്യ ഒരു വരി തരും, അവസാന ഒരു വരി തരും, എന്നിട്ട് ബ്രാക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല. മറ്റൊന്ന് ആദ്യ വരി തരും, രണ്ടാമത്തെ വരി തരും, മൂന്നാമത്തെ നാലാമത്തെ വരി ഉണ്ടാവില്ല, ബ്രാക്കറ്റിൽ രണ്ട് വാക്ക് തരും. അപ്പൊ ബ്രാക്കറ്റിൽ വാക്കുകൾ തന്ന വാക്യ പിരമിഡും ബ്രാക്കറ്റിൽ വാക്കുകൾ ഇല്ലാത്ത വാക്യ പിരമിഡും ഉണ്ടാവും. ആ രണ്ട് തരം വാക്യ പിരമിഡാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന് സമാനമായ നിരവധി വാക്യ പിരമിഡുകൾ ഉണ്ട്, അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ വിശകലനം ചെയ്യും. ഇപ്പോൾ നമ്മൾ സാമ്പിളായി രണ്ടെണ്ണം മാത്രം ചർച്ച ചെയ്യുന്നു. നോക്കൂ മക്കളെ, വാക്യ പിരമിഡ് തയ്യാറാക്കിയെന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. വാക്യ പിരമിഡയ്ക്ക് പൂർത്തിക്കരെ, വാക്യ പിരമിഡ് തയ്യാറാക്കാൻ നോക്കോ. ഒന്ന് ഗണിതയ്ക്ക് എന്ന് തന്നിട്ടുണ്ട്, രണ്ടാമത്തത് സമയപ്പർ എന്ന് തന്നിട്ടുണ്ട്. ഗണിതയ്ക്ക് എന്ന് തന്നിട്ടുണ്ട്, സമയപ്പർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നോക്ക്, ഗണിതയ്ക്ക് എന്ന് തന്നിട്ടുണ്ട്, ഗണിതയ്ക്ക് എന്ന് തന്നിട്ടുണ്ട്, സമയപ്പർ എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യ വരി നോക്ക്, ബച്ചേ ആത്തഹേ, കുട്ടികൾ വരുന്നു. രണ്ടാമത്തത് ബച്ചേ കക്ഷാമേ ആത്തഹേ, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. രണ്ട് സെന്റൻസിലെ ഒരു സെന്റൻസ് വെച്ചിട്ട് ഇവിടേക്ക് ഫില്ല് ചെയ്യണം, അടുത്ത സെന്റൻസ് വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ ഒന്നാമത്തത് ബച്ചേ ആത്തഹേ, ആ സെന്റൻസ് ഒക്കെ രണ്ടിലുണ്ട്. ബച്ചേ കക്ഷാമേ ആത്തഹേ, ഇതിൽ കക്ഷാമേ എന്ന് പറയുന്ന വാക്ക് പുതുതായി വന്നു, ബച്ചേ ആത്തഹേ എന്നുള്ളതല്ല. അങ്ങനെയാണ് മൂന്നാമത്തേല് നമ്മൾ രണ്ടാമത്തെ വരി മുഴുവൻ വേണം, ഇതിൽ നിന്നൊരു വാക്ക് വേണം. അപ്പൊ എന്താ നമ്മൾ എന്ത് ചെയ്യുക, ബച്ചേ ബച്ചേ കക്ഷാമേ സമയപ്രാത്തഹേ, ബച്ച ബച്ചേ കക്ഷാമേ, ഇവിടെ നമ്മള് സമയപ്പർ, ഇവിടെ നമ്മൾ സമയപ്പർ നിർത്താൻ, സമയ പർ എന്നൊരു ബാക്കി സെന്റൻസ് ഇങ്ങനെ ബച്ചേ കക്ഷാമേ സമയപ്പർ ആത്തഹേന്ന് അങ്ങോട്ട് ചേർക്കും. അടുത്ത സെന്റൻസ് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നമ്മൾ എഴുതുന്നത് ബച്ചേ കക്ഷാമേ, അല്ലെങ്കിൽ ബച്ചേ ഗണിതയ്ക്ക് കക്ഷാമേ സമയപ്പറാത്തേ, ബച്ചേ നിന്നു കക്ഷാമേ നിന്നു, എന്നിട്ടോ അല്ലെങ്കിൽ ബച്ചേ ഗണിതയ്ക്ക് മാത്തമാറ്റിക്സിന്റെ ബാക്കി കക്ഷാമേം സമയപ്പറാത്തേഹേ എന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്ക് ബച്ചേ ആത്തേഹേ, എന്നിട്ടോ ബച്ചേ കക്ഷേമേ ആത്തേഹേ എന്ന് പറയുന്ന ബ്രാക്കറ്റ് തിരഞ്ഞെടുത്തതല്ല, നമുക്ക് അവിടെ തന്നതാണ്. മൂന്നാമത്തത് ബച്ചേ സമയപ്പർ കക്ഷാമയാത്തേ, കുട്ടി സമയപ്പർ കക്ഷാമയാത്തേ, ബ്രാക്കറ്റിലുള്ള നമ്മൾ ഏത് നോക്ക്, ഒരു സമയപ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. നോക്കൂ ബച്ചേ സമയപ്പർ കക്ഷാമയാത്തേ. മൂന്നാമത്തത് ബച്ചേ ഗണിതയ്ക്ക് എന്നാണ്. അപ്പൊ നമുക്ക് തന്ന ബ്രാക്കറ്റിലെ രണ്ട് സംഭവം ഉണ്ടായിരുന്നത്, ഒന്ന് സമയപ്പറും ഗണിതയ്ക്ക. അപ്പൊ ബച്ചേ ആത്തേഹേ, കുട്ടികൾ വരുന്നു. ബച്ചേ കക്ഷാമേ ആത്തേഹേ, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. ഇത് നമ്മൾ ആഡ് ചെയ്തതല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തത് ബച്ചേ സമയപ്പർ, ഇത് ബ്രാക്കറ്റിൽ കൊടുത്താണ് കക്ഷാമേ ആത്തേഹേ. നാലാമത്തത് മൂന്നാമത്തെ വരി മുഴുവൻ ഇവിടെ എഴുതി തരണം, അതിന്റെ ഇടയിലേക്ക് ബച്ചേ ഗണിതയ്ക്ക് സമയപ്പർ കക്ഷാമേ ആത്തേഹേ ഇങ്ങനെ എഴുതണം. ഇതാണ് നമ്മൾ വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ തരുന്ന ഒരു മോഡൽ. ഇനി അടുത്ത ചോദ്യം നോക്ക്, നോക്ക് വാക്യ പിരമിഡയ്ക്ക് പൂർത്തിക്കരെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണേ. ബച്ചേ ആത്തേഹേ, നോക്ക് കുട്ടികൾ വരുന്നു. ഇവിടെ നമ്മൾ അതേ നോക്ക്, ബച്ചേ ആത്തേഹേ, കുട്ടികൾ വരുന്നു, അതേ ക്വസ്റ്റ്യൻ തന്നെ. എന്നിട്ട് അത് ഇവിടെ കൊടുത്തിരിക്കുന്നു, ബച്ചേ ഗണിതയ്ക്ക് സമയപ്പർ കക്ഷാമയാത്തേഹേ. ഇങ്ങനെ തന്നാൽ ബ്രാക്കറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ ഇവിടേക്കുള്ളത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? അതായത് ബച്ചേ ആത്തേഹേ എന്നുള്ളത് ആദ്യം നമ്മൾ ഒഴിവാക്കുക. ഇതിന് നമ്മൾ ബച്ചേ ആത്തേഹേ, ഇത് നമ്മൾ എന്താണ് ഒന്നാമത്തെ വരിയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. ബാക്കിയുള്ളതിനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റണം. ടോട്ടൽ നാല് ഭാഗങ്ങളാ, ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളാ. ഇപ്പൊ ഞാൻ വളയത്തിലിട്ടത് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞു. അവശേഷിക്കുന്നതിനെ എടുത്തിട്ട് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റണം. അങ്ങനെയാകുമ്പോ നമ്മൾ നോക്ക്, നമുക്ക് അടുത്തത് ബച്ചേ, അടുത്തത് നമുക്ക് രണ്ടാമത്തെ വരി നമുക്ക് എന്താക്കാം, ബച്ചേ നോക്കി ബച്ചേ കക്ഷാമേ ആത്തേഹേ എന്ന് വെക്കാം. ഇത് രണ്ടാമത്തെ വരിയിൽ പോകാം. മൂന്നാമത്തത് ബച്ചേ സമയപ്പർ കക്ഷാമേ ആത്തേഹേ നീതാം. അപ്പോ ഇത് ഒന്നാമത്തത്, ഇതും ഇതും ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത് ചേർക്കുന്നു, ഇത് മൂന്നാമത് ചേർക്കുന്നു, ഇത് നാലാമത് ഇവിടെ വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് അത് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം എങ്ങനെയാണത്, ബച്ചേ ആത്തേഹേ ബച്ചേ കക്ഷാമേ ആത്തേഹേ എന്ന് നമ്മൾ ചേർത്തു. ഓക്കെ, രണ്ടാമത്തത് മൂന്നാമത്തത് വരുന്നത് എങ്ങനെയാണ്, ബച്ചേ സമയപ്പർ, ഇവിടെ കക്ഷാമേ ചേർത്തു. അപ്പൊ നോക്ക്, സമയപ്പർ
കച്ചാമി ആത്തേ അടുത്തത് ബച്ചേ ഗണിത് കി എന്നാണ് അപ്പൊ നമുക്ക് ബച്ചേ ആത്തേ എന്നുള്ളത് ബച്ചേ ആത്തേ ഇവിടെ ഉണ്ട് കച്ചാമി വന്നു അടുത്തത് ബച്ചേ സമയ പർ കച്ചാമി ആത്തേ സമയ പർ ബ്രാക്കറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ എഴുതി അടുത്തത് ബച്ചേ ഗണിത് കി സമയ പർ കച്ചാമി ആത്തേ അപ്പൊ നോക്ക് ഇങ്ങനെയാണ് നമ്മൾ ബ്രാക്കറ്റിൽ തന്ന വാക്കുകളെയും ബ്രാക്കറ്റിൽ തരാത്ത വാക്കുകളെയും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ക്വസ്റ്റ്യനെ രണ്ട് രീതിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇതുപോലെ നാല് ചാപ്റ്ററിൽ നിരവധി വാക്യപിന്നുള്ളിൽ വരാനുണ്ട് അതെല്ലാം നമ്മൾ പബ്ലിക് ലൈവിൽ മാരത്തോൺ ലൈവിൽ വിശകലനം ചെയ്യും അപ്പോൾ അവിടെ വെച്ച് കാണാം ബൈ